സ്നേഹമുള്ളവരെ, നമ്മൾ ഇന്ന് പെന്തക്കോസ്ത തിരുനാള് ആഘോഷിക്കുകയാണ്. പരിശുദ്ധാത്മാവിൻ്റെ കടന്നു വരവ്, സഭയുടെ തുടക്കം, അല്ലെങ്കിൽ സഭയുടെ ജന്മദിനം എന്ന് വേണമെങ്കിൽ നമുക്കിതിനെ വിശേഷിപ്പിക്കാം. പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചത് ആരാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നമ്മൾ ചെറുപ്പം മുതലേ പഠിക്കുന്ന ഒന്നാണത്, കേൾക്കുന്ന ഒന്നാണത്. യേശുവിൻ്റെ ശിഷ്യന്മാരും ഒപ്പം പരിശുദ്ധ കന്യകാമറിയവും പ്രാർത്ഥനയിലായിരിക്കുമ്പോഴാണ് അവർക്ക് പരിശുദ്ധാത്മാവിനെ നൽകപ്പെടുന്നത്. അഗ്നിനാളത്തിൻ്റെ രൂപത്തിൽ അവരിലേക്ക് കടന്നു വരുന്ന ദൈവത്തിൻ്റെ ആത്മാവ്. എന്നാൽ ഈ പരിശുദ്ധാത്മാവ് ലഭിച്ചതിൻ്റെ ഗുണം ആർക്കാണ് ലഭിച്ചത്? ആധ്യാത്മികതയിൽ ഗുണം അല്ലെങ്കിൽ ലാഭം എന്നുള്ള വാക്കുകൾക്ക് വലിയ പ്രസക്തിയില്ല, അല്ലെങ്കിൽ അവ ഉപയോഗിക്കുന്നതിനോട് എനിക്ക് അത്ര താല്പര്യമില്ല. എങ്കിലും നമുക്ക് ഈ വാക്ക് ഇവിടെ പ്രയോഗിക്കേണ്ടി വരുന്നു. ആർക്കാണ് ഇതുകൊണ്ട് ഗുണമുണ്ടായത്? സ്വാഭാവികമായിട്ട് നമ്മൾ ആദ്യം പറയും പരിശുദ്ധ കന്യകാമറിയത്തിനും യേശുവിൻ്റെ ശിഷ്യഗണത്തിനുമെന്ന്. പക്ഷേ അത് അങ്ങനെയായിരുന്നു. ഈ ദിവസത്തിലെ വായനകൾ മറ്റൊന്നാണ് നമ്മളോട് പറയുന്നത്. ഈ പരിശുദ്ധാത്മാവിൻ്റെ ഗുണം ലഭിച്ചവർ ഒത്തിരി പേരുണ്ടായിരുന്നു. യേശുവിൻ്റെ ശിഷ്യന്മാർ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ സംസാരിക്കുവാൻ തുടങ്ങുന്നു. പക്ഷേ അവിടെ കൂടിയിരുന്ന പല ഭാഷ സംസാരിക്കുന്ന പല സംസ്കാരങ്ങളിൽ നിന്ന് വന്ന മനുഷ്യർ അവരുടെ ഭാഷയിൽ ഈ വചനങ്ങൾ കേൾക്കുകയാണ്, ഈ സന്ദേശം കേൾക്കുകയാണ്. ഈ മനുഷ്യർ പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടില്ല. യേശുവിനെപ്പറ്റി മിക്കവാറും ആദ്യമായിട്ടായിരിക്കും കേൾക്കുന്നത്. ജ്ഞാനസ്നാനത്തിൻ്റെ കാര്യം ഇപ്പോൾ പറയുകയേ വേണ്ട. ജ്ഞാനസ്നാനം അവർ സ്വീകരിച്ചിട്ടില്ല. എന്നിട്ടും ഈ മനുഷ്യർക്ക് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രവർത്തനം വഴി ദൈവവചനം ശ്രവിക്കുവാനായിട്ട് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. ഈ കേൾക്കുന്നത് വെറുതെ ഉപരിപ്ലവമായിട്ടുള്ള ചെവി കൊണ്ടുള്ള കേൾവി മാത്രമല്ല, ഈ വചനം അവരുടെ ഹൃദയത്തിലേക്ക് കടക്കുകയാണ്. അവർ തുടർന്ന് ജ്ഞാനസ്നാനം സ്വീകരിക്കുകയാണ്. ഈ കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ ഈ വചനത്തിൻ്റെ ഭാഗം അല്പം വിചിത്രമായിട്ട് അല്ലെങ്കിൽ അത്ഭുതകരമായിട്ട് നമുക്ക് തോന്നിയേക്കാം. പരിശുദ്ധാത്മാവ് യേശു ചെയ്ത പ്രവൃത്തി തുടരുകയാണ്. യേശു എന്താണ് ചെയ്തത്? ദൈവത്തിൻ്റെ രാജ്യം എല്ലാവരോടും പ്രഖ്യാപിക്കുകയാണ്. അത് യേശു യഹൂദന്മാരുടെ ഇടയിൽ മാത്രമല്ല ചെയ്തത്, യഹൂദരല്ലാത്ത പലരും യേശുവിൻ്റെ ശിഷ്യന്മാരായിരുന്നു. അത് നമുക്കറിയാവുന്ന കാര്യമാണ്. പന്തക്കുസ്തായിലൂടെ, പരിശുദ്ധാത്മാവിൻ്റെ വരവിലൂടെ ഇത് തുടരുകയാണ്. ദൈവത്തിൻ്റെ സുവിശേഷം, ദൈവത്തിൻ്റെ വചനം എല്ലാ മനുഷ്യരിലേക്കും എല്ലാ സംസ്കാരങ്ങളിലേക്കും വ്യാപിക്കുകയാണ്. അതായത് നമ്മൾ ചിന്തിക്കുന്നത് പോലെ, നമ്മൾ കരുതുന്നത് പോലെ അല്ല പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം. ദൈവം തിരഞ്ഞെടുക്കുന്ന മനുഷ്യരിലേക്ക് ആണ് പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നത്. അതിന് മനുഷ്യരായിട്ടുള്ള നമ്മൾ വെച്ചിരിക്കുന്ന നിബന്ധനകളും നിയമങ്ങളും ഒന്നും ഒരു പ്രതിബന്ധമാകുന്നില്ല എന്നുള്ളതാണ് സത്യം. പരിശുദ്ധാത്മാവിന് സഹായകൻ അല്ലെങ്കിൽ ആശ്വാസകൻ എന്നൊക്കെ വിശേഷണങ്ങളുണ്ട്. ഈ പന്തക്കുസ്ത തിരുനാളിൽ യേശുവിൻ്റെ ശിഷ്യന്മാർ മാത്രമല്ല, മറ്റ് പല മനുഷ്യരും ദൈവത്തെ ഈ ആശ്വാസകനായിട്ട് സഹായകനായിട്ട് മനസ്സിലാക്കുകയും അനുഭവിക്കുകയും അവരുടെ ജീവിതത്തിൽ കൂട്ടാളിയായിട്ട് അവർ അനുഭവിക്കുകയും ജീവിതത്തിലെ എല്ലാ സാഹചര്യങ്ങളിലും. സ്നേഹമുള്ളവരെ, ജീവിതത്തിൽ കൂട്ടാകുവാൻ സഹായമാകുവാൻ ഒക്കെയാണ് നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നത്. അത് ഒരു പ്രത്യേക കൂട്ടത്തിന് വേണ്ടിയിട്ടോ പ്രത്യേക സമൂഹത്തിന് വേണ്ടിയിട്ടോ മാത്രമല്ല, എല്ലാവർക്കും ആശ്വാസമാകുവാനായിട്ടാണ് നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ യഥാർത്ഥ മക്കളായിട്ട് മാറുകയാണ്, യഥാർത്ഥ അരൂപിയിൽ പ്രവർത്തിക്കുകയാണ്. ജ്ഞാനസ്നാനത്തിലൂടെ നമുക്ക് ലഭിച്ച ദൈവത്തിൻ്റെ ആത്മാവിൽ ജീവിക്കുവാനായിട്ട് നമുക്ക് ശ്രമിക്കാം. പരസ്പരം സഹായമാകാം, ആശ്വാസമാകാം. അതുവഴി ദൈവ സ്നേഹത്തിൻ്റെ, ദൈവ രാജ്യത്തിൻ്റെ ജീവിക്കുന്ന പ്രഘോഷകരാകുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.